സംസാരിക്കാനില്ല എനിക്കെല്ലാം മനസ്സിലായി നീ ഇനി എന്നോടൊന്നും സംസാരിക്കണ്ട ഏയ് റാണി നീ എങ്ങോട്ടേ പോകുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നിനക്ക് ഞാൻ എവിടെ പോയാൽ എന്താ अभी सिंदूर वलिचेची कुटकारी वलियनो स्वातंत्र रहस्यमें मनसिटे वलेश निर्बंध नी वलिष्टाण चेची की पड़े इष्ट प्रकाशन भर्ता नी इन विश्वसीपे वलो प्रकाशन अल नि भर्ता सत्य नी पर तेटो नी और वाली रहस्य मनस मरचु मंडियाची आदि का विश्वास वंजन ओर्क नी चेद निसार इन अद विशदी सामय एने का तोनी अदा रात्रि निटे या वह इन पक्षे यानि परा वरल मनुष्य या मनसा
റാണി ചേച്ചി എന്തുണ്ടെങ്കിലും എന്നോട് പറ. ഞാൻ റാണി ചേച്ചിയുടെ ഒപ്പം ഉണ്ട്. പ്ലീസ് റാണി ചേച്ചി പറ. നിനക്ക് കമ്പനിക്ക് ആണ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കമ്പനിയിലേക്ക് ഞാൻ കയറി വരില്ല. ഗുഡ് നൈറ്റ്. റാണി ചേച്ചി, റാണി ചേച്ചി നിക്ക്. റാണി നമ്മുടെ കമ്പനിയിലേക്ക് വരില്ല എന്ന് പറഞ്ഞതിനർത്ഥം സാവധാനം അവൾ ഇവിടെ നിന്ന് പോകുന്ന. ഇല്ല, റാണി ചേച്ചി ഇവിടെ നിന്ന് പോകാൻ ഞാൻ അനുവദിക്കില്ല. ആദി സാറിനെ വിട്ട് റാണി ചേച്ചിക്ക് പോകാൻ പറ്റില്ല. പറ്റണം. റാണി ആദിയേട്ടനെ വിട്ട് പോയെങ്കിലേ നിനക്കൊരു ജീവിതം ഉണ്ടാവൂ. എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. വേണ്ടേ? നിനക്ക് വേണ്ടെങ്കിൽ ഈ വീട്ടിൽ ആർക്കും സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാവില്ല. നീ എന്നെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കരുത്. നീ ആദിയേട്ടന്റെ ഭാര്യയായാണ് ഇവിടെ വന്നതെന്നറിഞ്ഞ നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരു പട്ടിയെ പോലെ ഇവിടെ നടിച്ചിറക്കും. അതറിഞ്ഞ പിന്നെ നിന്റെ റാണി ചേച്ചി നിന്റെ ആദി സാറിന്റെ കൂടെ ഉണ്ടാവില്ല. സത്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും ആദിയേട്ടനും റാണിയും വേർപിരിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റാണി ആദിയേട്ടനെ പിരിഞ്ഞുപോയാൽ സാവകാശം നീ ആദിയേട്ടന്റെ ഭാര്യയാകുന്നതിൽ ഇവിടെ ആർക്കും എതിര് പറയാൻ പറ്റില്ല. കാരണം നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ആ വഴിയിലൂടെയാ നിന്നെ ആദിയേട്ടന്റെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ആദിയേട്ടനും റാണിയും പിരിയാനുള്ളവരാ. അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച എന്താ ഒരു തെറ്റ്? ഒരു തെറ്റുമില്ല. അത് നിന്റെ അവകാശമാ. അതാണ് ശരി. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, നീ എന്റെ സ്വഭാവം ചീത്തയാക്കരുത്. ഇല്ല, അവരെ പിരിയാൻ പാടില്ല. അവരെ പരസ്പരം പിരിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. എനിക്കൊന്നും വേണ്ട. എനിക്ക് ആരും ആവണ്ട. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ഈ വീട്ടിലുള്ളവരെ സങ്കടത്തിലാക്കി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. എനിക്ക് ഇവിടുന്ന് പോണം. പോയേ പറ്റൂ. എവിടെ എവിടെ എന്റെ മാനസപുത്രി? കസ്തൂരി എവിടെയെന്ന്? കസ്തൂരിയെ തഴഞ്ഞ് ഇവളുടെ കൂടെ ജീവിക്കാമെന്ന് നീ കരുതണ്ടാദിത്യ. വേഗം പറഞ്ഞോ, കസ്തൂരി എവിടെ? പറഞ്ഞില്ലെങ്കിൽ
ഇവളുടെ താലയിപ്പ് നിലത്ത് വീഴും. പ്രകാശ വേണ്ട, നിന്റെ അച്ഛനും വല്യച്ഛനുമെല്ലാം നിന്റെ മുന്നിൽ പിടഞ്ഞു വീഴും. പറഞ്ഞോ, പറയാൻ. വേണ്ട, പറഞ്ഞോ ആദിത്യ. ഇവളുടെ കഴുത്തറക്കണമെങ്കിൽ പറഞ്ഞോ. ഇവിടെ കസ്തൂരി, എന്റെ മാനസപുത്രിയെ ചതിച്ച നിന്റെ കുടുംബം ഇവിടെ പിടഞ്ഞു വീഴും. മാസി, ഇനി നിനക്ക് മാപ്പില്ല. ഒരേ സമയം നിന്റെ വല്യച്ഛനും ഇവളും പിന്നെ നിന്റെ അച്ഛനും ഈ വീട്ടിലെ ഓരോരുത്തരും ഇവിടെ പിടഞ്ഞു വീഴും. പ്രകാശ, ദാസ, തീർത്തുകളാ. മാസി, ഞാൻ മൂന്ന് വരെ എണ്ണുമ്പോ മൂന്നിന്റെയും തലയും മണ്ണിൽ വീഴണം. ഒന്ന്, രണ്ട്, മൂന്ന്. ഞാനിവിടെ നിന്നാലും അപകടം, പോയാലും അപകടം. ഞാൻ എന്താ വേണ്ടത്? ഈ കുടുംബത്തിൽ ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ ഇവിടെ തന്നെ എല്ലാം സഹിച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ എനിക്കിപ്പോ തോന്നിയതുപോലെ മാസിപ്പം വന്ന റാണിമോളുടെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ റാണിമോളുടെ ഭാവി അപകടത്തിലാകും. ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. നമുക്കൊരിടം വരെ പോകാനുണ്ട്. സാറിനെ റാണി മാഡം വിളിച്ചിരുന്നു. എന്തിന്? കാറുമായിട്ട് ഇവിടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതെന്താ ഞങ്ങളെ ആരെയും വിളിക്കാതെ വേണനെ വിളിച്ചത്? റാണി മാഡത്തിന് ഇവിടേക്ക് വരാനാണെന്ന് പറഞ്ഞു സാർ. ലേറ്റാവാതെ ചെല്ലാൻ പറഞ്ഞു. എന്തിനാണ് സാർ? അവളുടെ സംസാരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ? ഇത്രയും പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു. സാർ, ഞാൻ എന്ത് ചെയ്യണം? വേണു ചെന്ന് പെട്ടെന്ന് അവളെയും കൂട്ടി ഇങ്ങോട്ട് വാ. ശരി സാർ. പിന്നെ വേറെ ഇങ്ങോട്ടെങ്കിലും പോണെന്ന് പറഞ്ഞാൽ വേണു സ്വകാര്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കണം. അവളെയും കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ശരി സാർ. എന്താ റാണിമോള് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്? അവിടെ ഒന്ന് രണ്ട് കാറുണ്ടല്ലോ, പിന്നെന്തിനാ ഇവിടുത്തെ കാറിന് തന്നെ വിളിച്ചത്? രാധാമണി പറഞ്ഞതുപോലെ മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മറ്റുള്ളവരുടെ ഇഷ്ടത്തെക്കാൾ എനിക്ക് വലുത് എന്റെ മോളുടെ സന്തോഷം. ആ കൂട്ടുകുടുംബത്തിലെ ബഹളങ്ങൾക്കിടയിൽ എന്റെ മോളുടെ സ്വപ്നങ്ങൾ ആരും കേൾക്കാത്ത തേങ്ങലാവാതിരിക്കാന് അവരെ മാറ്റി താമസിപ്പിക്കണം. ഇക്കാര്യം ഇനി ആ വീട്ടിൽ ഞാൻ പറയില്ല, ശരത്ത് പറയണം.
നീ എന്തിനാ ഇത്രയും ഡ്രസ്സുകൾ കൊണ്ടുവന്നത്? പോയിട്ട് അവിടെ സ്ഥിരതാമസമാക്കാനാണോ ഉദ്ദേശം? അതല്ലേ ആദ്യം ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് റെഡിയായ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. എന്നെ പെട്ടെന്ന് കൊണ്ടുവിടാൻ എന്താ ഉത്സാഹം? കൊണ്ടുവിടണ്ടെങ്കിൽ വേണ്ട. എപ്പോഴാ കൂട്ടാൻ വരേണ്ടത്? കൂട്ടാൻ വരണ്ട. തനിച്ചു പോയി തനിച്ച് തിരിച്ചു വരും അല്ലേ? തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എന്റെ പൊന്നെ, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞൊന്നും പേടിപ്പിക്കല്ലേ. ഞാൻ തിരിച്ചു വരരുതെന്നല്ലേ ആദ്യം ആഗ്രഹിക്കുന്നത്? അതെ, നീ നിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഇതുവഴി തന്നെ കാശിക്കോ രാമേശ്വരത്തോ പോണമെന്നാ എന്റെ പ്രാർത്ഥന. നിന്നെ ഞാൻ കൊണ്ടുവിടണോ? എന്നെ പറഞ്ഞുവിടാൻ എന്താ താല്പര്യം? ഹലോ അച്ഛാ. മോളെ, നീ നമ്മുടെ ഡ്രൈവറെ വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു. അയാൾ അവിടുന്ന് പോകുന്നില്ലേ? ആ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ മോൾ എന്താ ഞങ്ങളെ ഒന്നും വിളിക്കാതെ ഡ്രൈവറെ വിളിച്ചത്? എനിക്ക് അങ്ങോട്ട് വരാൻ കാറിന് വേണ്ടിയാ. അല്ല, മോള് എന്നെ വിളിച്ചപ്പോ പോരായിരുന്നോ? ഒരു ഡ്രൈവർ ഉള്ളപ്പോ അച്ഛനെ വിളിക്കണോ? മോള് വിളിച്ച അച്ഛൻ വരില്ലേ? എനിക്ക് വീട്ടിലേക്ക് വരണം, അപ്പൊ ഡ്രൈവറെ വിളിക്കാന്ന് തോന്നി. അതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു വരവ്? എനിക്കെന്റെ വീട്ടിലേക്ക് വരാൻ വീട്ടിൽ അറിയിച്ച അനുമതി വാങ്ങണോ? അതല്ല, അല്ല ആദ്യോട് പറഞ്ഞാൽ അവൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? എനിക്ക് നമ്മുടെ കാറ് വരണമെന്ന് തോന്നി, അതാ കാറ് വരാൻ പറഞ്ഞത്. മോളെ ആദ്യം എവിടെ ഇല്ലേ? ഞാനിപ്പോ അങ്ങോട്ട് വരുന്നത് കൊണ്ട് അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടോ? ഞാൻ അങ്ങോട്ട് വരാൻ റെഡി ആയി കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് വരണ്ടെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോയിക്കോളാം. മോളെ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്തിനാ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അയ്യോ മോളെ, അച്ഛൻ അങ്ങനെയൊന്നും ചോദിച്ചതല്ല. ഞാനും രാധാമണിയും കൂടി ഇപ്പോ അങ്ങോട്ട് വരായിരുന്നതാ. എന്തിന്? മോളെ ഒന്ന് കാണാൻ. എന്നെ കാണാനോ? പിന്നെ ആരെ കാണാനാ? എങ്കി ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, പിന്നെ ഇഷ്ടം പോലെ കാണാം. മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഹലോ അച്ഛാ. മോളെ ഇങ്ങോട്ടുള്ള ഒരു യാത്ര ഒഴിവായി കിട്ടിയില്ലേ? എന്നാ ശരി, വന്നിട്ട് കാണാം. അല്ല, ഓ അപ്പൊ നിന്നെ കൊണ്ടുപോവാൻ വീട്ടിൽ നിന്ന് കാറ് വരുന്നുണ്ടല്ലേ? വീട്ടിലെ കാറിലാണല്ലോ അന്ന് ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് വന്നത്. അപ്പോ ഇനി നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് വണ്ടി വന്നോളും അല്ലേ? ഞാൻ ഇനി എന്ത് വേണമെങ്കിലും എന്റെ വീടിനെ ആശ്രയിച്ചോളാം. അത്യാവശ്യം മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ എനിക്കുണ്ട്. ഞാൻ കസ്തൂരിയെ പോലെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളൊന്നുമല്ല. ഇനി ഞാൻ ഇവിടെ നിന്നാ എന്തെങ്കിലും പറഞ്ഞു പോകും. വീട്ടിലേക്ക് പോകുമ്പോ കരയിപ്പിക്കണ്ട. ഞാൻ എല്ലാം എടുത്തോണ്ട് പോകാൻ ഒരുങ്ങിയിട്ടും നീ ഇന്ന് പോവണ്ടെന്ന് പറയുന്നതിന് പകരം ഞാൻ കൊണ്ടുവിടണോന്ന് ആദ്യം ചോദിച്ചത്. എങ്ങനെ എന്നെ അകറ്റി നിർത്താമെന്നാ അവൻ ചിന്തിക്കുന്നത്? റാണി പിണങ്ങി നിൽക്കുമ്പോ അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുതായിരുന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ടാ പാവ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാനൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ട് സന്തോഷിക്കുമായിരുന്നു. അല്ലാതെ പറഞ്ഞു വിട്ട പിന്നെ എനിക്ക് സങ്കടമാവും.
റാണി, റാണി, ആ ഇവിടെ. സോറി ഡിയർ. നോ, സോറി പറയരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഓക്കെ ഓക്കെ, എന്നാ സോറി പറയുന്നില്ല. ഇന്നലെ തിരിച്ചെത്തുമെന്ന് നിനക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല. അതൊരു പുതിയ സംഭവം അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങ് സഹിച്ചു. താങ്ക് യു മോളെ. അല്ല, ഇതെന്താ ഇപ്പോ എന്റെ ടീഷർട്ടൊക്കെ എടുത്തിട്ടത്? നീ ഇന്നും വരില്ലെന്നാ ഞാൻ വിചാരിച്ചേ. നിന്റെ ടീഷർട്ട് ഇടുമ്പോ നീ എന്റെ കൂടെ ഉണ്ടെന്ന് തോന്നും. നിന്റെ വേർപ്പിന്റെ മണത്തിന് വേണ്ടി നീ ഉപയോഗിച്ചൊരു ടീഷർട്ട് ഞാൻ അലക്കാതെ മാറ്റി വെക്കും. എന്നിട്ട് രാത്രിയിൽ ആ ടീഷർട്ട് ധരിച്ച് ഉറങ്ങാൻ കിടക്കും. നീ ഇല്ലെങ്കിലും പെട്ടെന്ന് ഉറക്കം വരും. എന്റെ വിയർപ്പ് നാറ്റത്തിന്റെ സെഡേഷനിൽ ഉറങ്ങി പോകുന്നതാ? സെഡേഷനിൽ ഉറങ്ങുന്നൊന്നുമല്ല, ഈ ടീഷർട്ടിനുള്ളിൽ കയറിയ ഞാൻ നിന്റെ കൈകൾക്കുള്ളിലാണെന്ന് തോന്നും. തോന്നലാക്കണ്ട, ശരിക്കും കൈക്കുള്ളിലാക്കാം. നിന്റെ ബാഗ് സരോജന എങ്ങോട്ടാ കൊണ്ടുപോയത്? വലിച്ച, സോറി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് പോവാനോ? അതെ, വീട്ടിലേക്ക് പോവാ. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല.